നമസ്കാരം. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പരിസ്ഥിതി ആഘാത പഠനം ഇഐഎ കരട് വിജ്ഞാപനത്തിൽ പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുന്നു. ഇന്ന് വൈകുന്നേരം വരെ കിട്ടുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിച്ചാകും അന്തിമ വിജ്ഞാപനം ഇറക്കുക. ഇതുവരെ 450,000+ കത്തുകളാണ് പരിസ്ഥിതി മന്ത്രാലയത്തിന് കിട്ടിയത്. മാർച്ച് 23 പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള നിർദ്ദേശങ്ങളിലെ ഭേദഗതിക്കായുള്ള കരട് വിജ്ഞാപനം തയ്യാറാക്കിയത്. ഏപ്രിൽ 11 കരട് വിജ്ഞാപനം പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനായി പ്രസിദ്ധീകരിച്ചത്. കരട് വിജ്ഞാപനം പ്രാദേശിക ഭാഷകളിൽ കൂടി പ്രസിദ്ധീകരിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടണമെന്ന നിർദ്ദേശങ്ങൾ മന്ത്രാലയം അംഗീകരിച്ചിരുന്നില്ല. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. ഇക്കാര്യത്തിൽ ഡൽഹി ഹൈക്കോടതി ഉത്തരവും കേന്ദ്രം അവഗണിച്ചു. ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ കാണാതെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടി വലിയ അപകടമാണെന്ന് പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. ഡൽഹി പരിസ്ഥിതി മന്ത്രാലയത്തിന് മുന്നിൽ ഇഐഎ ഭേദഗതിക്കെതിരെ ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടു. തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാഷണൽ ബിൽഡേഴ്സ് അസോസിയേഷനും പരിസ്ഥിതി മന്ത്രിക്ക് കത്ത് നൽകി. പരിസ്ഥിതി ദുർബല മേഖലകളിൽ നിന്നും സംസ്ഥാനാന്തര അതിർത്തികളിൽ നിന്നും 5 കിലോമീറ്റർ തുടങ്ങിയ നിയന്ത്രണങ്ങളിൽ നിന്നും പല വ്യവസായങ്ങളെയും ഒഴിവാക്കുന്നു. അംഗീകാരം ലഭിച്ച ശേഷം അതിലെ നിബന്ധനകൾ ലംഘിച്ചാൽ എടുക്കേണ്ട നടപടികൾ ലഘൂകരിച്ചു. അന്തർ സംസ്ഥാന പ്രദേശങ്ങളെ ബാധിക്കുന്നതോ ഭൂമി മുക്കിക്കളയുന്നതോ ആയ ജലസേചന പദ്ധതികൾക്ക് കേന്ദ്ര സമിതിയുടെ അംഗീകാരം വേണമെന്ന വ്യവസ്ഥയിലും വിജ്ഞാപനത്തിൽ മാറ്റം വരുത്തിയതായി പരിസ്ഥിതി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.